എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്ലോഡ് ചെയ്യാൻ അല്പം വൈകിപ്പോയി. എന്തായാലും എല്ലാ കൂട്ടുകാർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ. കോപ്പിറൈറ്റിൻ്റെ പ്രോബ്ലം ഉള്ളതുകൊണ്ട് നമുക്ക് പ്രോഗ്രാമിൻ്റെ ഓഡിയോ കൊടുക്കാൻ സാധിക്കില്ല. അപ്പോൾ എല്ലാ സുഹൃത്തുക്കളോടും ഞാൻ ക്ഷമ ചോദിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇപ്പം ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് മുദ്ര ആർട്സിൻ്റെ ഓണാഘോഷത്തിൽ പങ്കെടുക്കാനാണ്. ഞാനിവിടെ എത്തിയപ്പോൾ ഒരല്പം വൈകിപ്പോയി. കൗണ്ടറിൽ ചന്ദനം വെച്ചിട്ടുണ്ട്, കമ്മിറ്റി അംഗങ്ങളും ഇവിടെയുണ്ട്. നമ്മുടെ സുഹൃത്ത് ദീപക് തിരക്കിട്ട ജോലിയിലാണ്, എങ്കിലും വരുന്നവരെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നുണ്ട്. പ്രോഗ്രാം നടക്കുന്നത് ഒരു ഹാളിലാണ്. നേരം വൈകിയതുകൊണ്ട് തന്നെ ഞാൻ വേഗം അവിടേക്ക് പോയി. ഇവിടെ കസേരകളി തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. കുട്ടികളും സ്വദേശികളും വിദേശികളും അങ്ങനെ ഒരുപാട് ആളുകളെ ഇവിടെ കാണാൻ സാധിച്ചു. സെറ്റു സാരി ധരിച്ച് മുല്ലപ്പൂ ചൂടിയവരും പിന്നെ മുണ്ടും ജുബയും ധരിച്ചവരെയും ശരിക്കും ഓണത്തെ വരവേൽക്കുന്ന നമ്മുടെ നല്ലൊരു കൂട്ടം സുഹൃത്തുക്കൾ എല്ലാവരും കണ്ടപ്പോൾ സന്തോഷമായി. കുട്ടികൾക്കും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എല്ലാവർക്കും പങ്കെടുക്കാവുന്ന തരത്തിൽ നിരവധി പ്രോഗ്രാമുകൾ കാണാൻ സാധിച്ചു. വാശിയേറിയ കസേരക്കളി, സുന്ദരിക്ക് പൊട്ടുതുടൽ, വടംവലി എന്നിങ്ങനെ ഒരുപാട് പ്രോഗ്രാം. വന്നവരെല്ലാവരെയും പ്രോഗ്രാമിൽ പങ്കെടുപ്പിച്ചുകൊണ്ട് അവിടുത്തെ ആ കോർഡിനേഷൻ, ഇപ്പോൾ ആരെങ്കിലും അങ്ങോട്ട് മാറി നിന്നാൽ കൂടിയും അവരെയും ആ പ്രോഗ്രാമിൻ്റെ ഭാഗമായി ചേർത്തുകൊണ്ട് ഒരുമിച്ച് പോകുന്നത് കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി.
പിന്നെ മറ്റൊരു കാര്യം, ഈ പ്രോഗ്രാമിന് വരുന്നവർക്ക് വേണമെങ്കിൽ ചൂടാൻ ഒരല്പം മുല്ലപ്പൂവോ അതല്ലെങ്കിൽ എന്തെങ്കിലും വളകളോ അല്ലെങ്കിൽ സെറ്റ് സാരികളോ വാങ്ങണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കൗണ്ടറിനോട് ചേർന്ന് തന്നെ മറ്റൊരു ചെറിയൊരു കൗണ്ടറും കൂടി പ്രവർത്തിക്കുന്നതായി കണ്ടു. അതിനുശേഷം താലം പിടിച്ചും കളർ കൊടകളും ചണ്ടമേളങ്ങൾ കൊണ്ട് മാവേലിയെ ആനയിച്ചു കൊണ്ടുവരുന്ന ആ രസകരമായ കാഴ്ച.
മാവേലി കടന്നു വന്നതിന് ശേഷം അവിടെയുണ്ടായ എല്ലാവരുമായി സെൽഫി എടുക്കുന്നതൊക്കെ നമുക്ക് കാണാമായിരുന്നു. തിരുവാതിരക്കളിയും കൂടാതെ ഡാൻസുകളും പാട്ടുകളും അങ്ങനെ ഒരുപാട് കലാപരിപാടികൾ. ഓണത്തിൻ്റെ പ്രധാനപ്പെട്ട ഐറ്റമായ ഓണസദ്യ, 15 കൂട്ടത്തിലധികം കറികളും 2 തരം പായസവും പപ്പടവും, ഹൗ ഒന്നും പറയണ്ട, സൂപ്പർ. രാവിലെ 10 മണിക്ക് തുടങ്ങിയ ഓണാഘോഷ പരിപാടികളാണ് രാത്രി 7 മണി വരെ ഉണ്ടായിരുന്നു. അങ്ങനെ ഈ വർഷത്തെ ഓണാഘോഷം അടിച്ചു പൊളിച്ചു. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണും വരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.